സീസൺ 2 ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിരിയുടെ പട്ടുനൂൽ കൊണ്ട് മനോഹരമായി തുന്നിയ വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് അന്തർദേശീയ അംഗീകാരം ലഭിച്ച പ്രകാശൻ എന്ന ചിത്രത്തിലെ നായകനാണ്. Ladies and gentlemen, please welcome the very talented Dinesh Prabhakar. Rimi, വലിയൊരു അംഗീകാരത്തിൻ്റെ നിറവിലാണ് ദിനേശ് ലോസ് ആഞ്ചൽസിലും പാരീസിലും ഒക്കെ പ്രദർശിപ്പിച്ച പ്രകാശൻ എന്ന ചിത്രത്തിലെ നായകനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാവുന്നത് ആഡ് മൂവി മേക്കർ എന്ന നിലയ്ക്കറിയാം, ആങ്കർ എന്ന നിലയ്ക്കറിയാം, അഭിനേതാവ് എന്ന നിലയ്ക്കറിയാം, ഇപ്പോൾ വലിയൊരു അംഗീകാരം. അതിനെക്കുറിച്ച് എന്താ റിമിക്ക് പറയാനുള്ളത്? എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നതാണ്, പക്ഷേ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയ കാര്യം ഈ ഫീൽഡിലുള്ള ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ഞാൻ പോലും അറിയാൻ വൈകിപ്പോയുള്ള വല്ലാത്തൊരു വിഷമം മാത്രമേ എനിക്ക് ജഗദീശേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുള്ളൂ. അതെ, അല്ല ഈ വേദി അതാണല്ലോ, ഒരു ആക്ടറിൻ്റെ മെറിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഓരോ അവസരവും നമ്മൾ പ്രയോജനപ്പെടുത്തണം അല്ലേ റാഫി? ഇതൊരു വലിയ അംഗീകാരമല്ലേ? മീര, ജഗദീഷേട്ടാ ഈ ആഡ് മേക്കർ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് ദിനേശ് ചേട്ടനെ പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് ഒരു റിയോണ്ട് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ബിക്കോസ് പുലിമുരുകൻ ആമേൻ തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഡബ് ചെയ്ത് ആ ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഓഡിയൻസായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം ദിനേശ് ചേട്ടാ. പുലിമുരുകനിലും അമേനിലും ഒരാൾക്ക് തന്നെ വേണ്ടിയിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മകരൻ ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞ ഹിന്ദി ആക്ടർ. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു മലയാളത്തിൽ ഈ ആമേൻ. അപ്പോൾ അതിൽ ഞാൻ ഡബ് ചെയ്ത് പോയി. അപ്പോൾ പിന്നെ അതുകൊണ്ട് പുള്ളി ഏത് ഫിലിമിൽ വന്നാലും പിന്നെ ഡബ് ചെയ്യേണ്ട ചുമതല എനിക്ക് ആയി. അത് പുലിമുരുകനിൽ അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട്, അത് ആ ഡയലോഗിൻ്റെ മേന്മ കൊണ്ടാണ് ഭയങ്കര ക്ലാപ്സ് ആണ് തിയേറ്ററിൽ. പുളിയൂർക്കാട്ടിലെ പുളിമുരുകൻ ലക്ഷത്തിലൊരു പീസ് കാണും, ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് ലാലേട്ടനെ ചേർത്ത് പിടിച്ച് പറയുന്ന ഡയലോഗിന് ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അതിന് ഡബ്ബിങ് എന്ന കല അതിൻ്റെ ഭാഗമാകണമെങ്കിൽ നല്ലൊരു ആക്ടർ ആവണം അല്ലേ? ആ മോഡുലേഷൻ അനുസരിച്ച്, വിശേഷിച്ചും ഹിന്ദി ആക്ടേഴ്സ് പറയുന്നത് അവരുടെ ഇമോഷൻസൊക്കെ ഉണ്ടാവും, പക്ഷേ അവരുടെ ഡയലോഗൊക്കെ അല്പമൊക്കെ ചെറിയ ഉച്ചാരണത്തിൻ്റെ മാത്രമല്ല ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ കവർ ചെയ്ത് ഡബ് ചെയ്ത് ആ ക്യാരക്ടേഴ്സ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ കൈയടി കൊടുക്കണം. പിന്നെ എനിക്ക് വേണ്ടി ഡബ് ചെയ്തു. അതെ അതെ, ഞാൻ ആദ്യം അഭിനയിച്ചിട്ട് എനിക്ക് ഡബ് ചെയ്യാൻ ഇത്തിരി പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിനേശിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ അന്ന് ഡബ് ചെയ്ത് വന്നു. പക്ഷേ പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഞാനാണത് ആദ്യം ആ ചെയ്തത്, മറ്റേ നമ്മുടെ റിംഗ് മാസ്റ്റർ. ഇപ്പൊ ദിനേശ് ആക്ടർ എന്ന നിലയിൽ ബിസിയാണ്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രോജക്ട് ഷാഫിയുടെ പ്രോജക്ട്, ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്നത്. ഒരു പഴയ ബോംബ് കഥ കേൾക്കുമ്പോ തന്നെ വളരെ രസകരമായ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അത് ഇപ്പൊ ജസ്റ്റ് ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ജഗദീഷേട്ടാ, നമ്മുടെ പ്രഭുദേവ സാറിന്റെ ഒരു ചെറിയൊരു കട്ടുണ്ട് നമ്മുടെ ദിനേശ് ചേട്ടനെ ശ്രദ്ധിച്ചായിരുന്നു. ഡാൻസ് കളിക്കാത്ത പ്രഭുദേവ എന്ന് പറയുന്ന ഒരു, ഡാൻസ് കളിക്കണ്ട, ഡാൻസിന്റെ ഭാഗമാവാം. നമുക്കിവിടെ ഒരു പാട്ട് ആയാലോ ദിനേശ്? ആവാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി കൈലാസം ഈ വർണ്ണലോകം ഒരു കൈലാസം. തുടികളിൽ തിരകളിൽ തുടികളിൽ പെൺതിരകളിൽ ഉന്നുടവാൻ മുനയാൽ ഉലകിൽ നിറയണൊരു ഇന്ദ്രമേഘവർഷം. ഏ താളമേള ഘോഷം കുമ്പട് കുഴലെടുമാളോരെ ഇനി തണ്ടട് തടയടുമേലോരെ. കുമ്പട് കുഴലെടുമാളോരെ ഇനി തണ്ടട് തടയടുമേലോരെ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പ്രണതി ക്ലബിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. മീര, അപ്പോ ഡാൻസ് കഴിഞ്ഞു, ഇനി ദിനേശിന്റെ പാട്ടുണ്ടോ? ഒന്ന് പാട്ടുകൂടെ ആയാൽ സന്തോഷമായി. ഒരു രണ്ടുപേര് പാടിയ പോലെ തീർച്ചയായിട്ടും.
സാഗർ കിനാരേ ദില്ലിയേ പുകാരേ തൂ ജോ നഹീ തോ മേരാ കോയീ നഹീ ഹേ ഓ സാഗർ കിനാരേ ദില്ലിയേ പുകാരേ പാട്ട് കഴിഞ്ഞു, അല്പം ഡാൻസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ശബ്ദാനുകരണം. ഓക്കെ അല്ലേ? ഓക്കെ. ശബ്ദാനുകരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചു കാലം ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയായിരുന്നു മിമിക്രി പരിപാടികളൊക്കെ. നാട്ടിലങ്ങനെ മിമിക്രി ട്രൂപ്പോ കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹിന്ദിയിലെ കുറച്ച് താരങ്ങളുടെ ശബ്ദങ്ങളാണ് ആ സമയത്ത് ഇമിറ്റേറ്റ് ചെയ്യാറ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ടു പേരുടെ ശബ്ദം വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം. ജ്യോതിഷേട്ടനെ അറിയുന്ന ആളാണ്, കാരണം കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളുടെ ശബ്ദമാണ് പരേഷ് റാവൽ. ഓ അയ്യോ, ഗ്രേറ്റ് ഗ്രേറ്റ് ആക്ടർ, ഇപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് കൂടിയാണ്. അതെ, പരേഷ് റാവലിന്റെ ആ സമയത്ത് ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് മൊഹറ എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയത്. അപ്പൊ അതില് ഒരു പുള്ളി പോലീസുകാരനാണ്, പക്ഷെ ഒരു കോമഡി റോളാണ് അതിൽ ചെയ്തത്. പരേഷ് റാവൽ. ഇസ് ബാർ ഐസാ തഗഡ ഇൻഫർമേഷൻ ദൂംഗാ കി ഏക് സെക്കൻഡ് കാ മൈ ഹസാർ റുപ്യ ലൂംഗാ തോ അപ്നാ മിണ്ടോ ഗോഡൌൺ സേ മാൽ ലേക്ക് ഭാഗാ മിണ്ടോ കേ പീച്ചേ പീച്ചേ അപ്നാ ചിക്കൻ ഇൻസ്പെക്ടർ ഭാഗാ ഭാഗ്തേ 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 മിണ്ടോ നെ ചൽത്തി ഗാഡി പക്കഡ് ലി സാലാ മിണ്ടോ നെ ക്യാ സോചാ ബച്ച് ഗയാ ലേക്കിൻ ഉസ് ഗാഡി വാലേ നെ ഉസ്കോ ഐസാ ലപട് കർ ഖീച്ചാ സിത്താ മൌത് കേ മോ മല്ല കേ ഗയാ ചട്കാ ലഗ് ഗയാ നോ മുഝേ ഭീ ലഗ് ഗയാ ദാ സെറ്റ് സിർഫ് 40 സെക്കൻഡ് ഹുവാ മേരാ 40,000 റുപ്യാ ദേ ദേനാ പക്കാ ചക്കാ മാരാ ഭായ് സാബ് ചക്കാ മാരാ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ആരും പ്രതീക്ഷിച്ചില്ല, ഇതാരും ചെയ്ത് കണ്ടിട്ടും ഇല്ല. ഇതേപോലെ ഇനിയുണ്ട് വെറൈറ്റി. പിന്നെ ആ സമയത്ത് നാനാ പട്ടേക്കറിന്റെ ശബ്ദം അവിടെ ബോംബെയിൽ ക്രാന്തിവീർ എന്ന് പറയുന്ന ഫിലിമിൽ ഒരു ഡയലോഗ് ആണ് ആ സമയത്ത് പറയാറ്. ഏ ഹിന്ദു കാക്കൂൻ, ഏ മുസൽമാൻ കാക്കൂൻ, ഏ മിലായ ഇസ്മേ ഹിന്ദു കാക്കൂൻ സർ മുസൽമാൻ കാക്കൂൻ സർ ബദാ സാലെ ബദാ ജോ അപ്നി നാം നഹീ ബദാനാ ജാൻതേ ഉസ്കോ ഹിന്ദു ഓർ മുസൽമാൻ കി ബാരേ മേ കിസ്നേ ബതായാ കലം വാലി ബാലി ക്രാന്തി ലാനാ ചാഹതാ താ കലം കി താക്കത് സേ വർത്തമാൻ കേ കാലേ ഘോട് കോ ഖതം കർനാ ചാഹതാ താ കൗൻ സുനാ ഉസ്കി ബാത് സാധാരണ എത്രയാണെങ്കിലും മലയാളികൾ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണല്ലോ ആ ഒരു ഇത് കിട്ടില്ല. പക്ഷെ ഇത് ശരിക്കും ഹിന്ദിക്കാര് പറയണോ? നാടിന്റെ നിയമമല്ല കാടിൻ്റെത്. കാടിൻ്റെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുമാണ്. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഇനി ഒരു ആന ഇറങ്ങാൻ പോവുകയാണ്. അതിന്റെ ഭയത്തോടെ ഓൺ സ്റ്റേജ് ഭയം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ഓൾ ടൈം റോക്കിംഗ് ടീം റോക്ക്. എടാടാ ഇങ്ങോട്ട് വരും, ഞാൻ പറയുന്ന കേക്ക്, ഇങ്ങോട്ട് വാ. എടാ കഴിഞ്ഞ തവണ ഈ ആനപ്പാറയിൽ ആന ഇറങ്ങി, ഒപ്പം സ്ഥിരമായിട്ടൂടെ ആന ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത്തവണയും ആന ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ആനയെ നമ്മൾ ഓടിച്ചേ പറ്റൂ. ശക്തിയായിട്ട് ധൈര്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയേ പറ്റൂ. ഇതെന്താന്നടാ ഇത്? എടാ നമ്മൾ ആട്ടിനെ മേയ്ക്കാൻ പോവല്ല, നമ്മൾ ആനയെ ഓടിക്കാൻ പോവാ. കാട്ടാനെ ഇതൊക്കെ ഇങ്ങോട്ടാ, ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ച് പറിച്ച് അങ്ങോട്ട് എടുത്തിട്ട് ഈ വഴി വെച്ചിട്ട് ഒരു പാട്ട എടുത്തോണ്ട് വാടാ. എടാ എടാ ഈ പാട്ട ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് തണ്ട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 േ ഇങ്ങനെ അടിക്കണം. എന്നാലേ ആന ഓടൂ. എന്നാ പിടി പിടിയടാ അങ്ങോട്ട്, പാട്ട അങ്ങോട്ട് എറാ, അതും കൂടെ എറാ. എടാ ഓടാ. ആ ഇത് അവളുടെ ജോലിയാ, കാണിച്ചു തരാടി മൂദേവി. അവളെ വീട്ടിൽ കിടന്ന എല്ലാ ചവറും കൂടെ എന്റെ വീട്ടിൽ ഇരിക്കുന്നു. ഇതെല്ലാം അവളുടെ മുറ്റത്തെ തന്നെ കൊണ്ടിടാം. കാണിച്ചു തരാടി, കാണിച്ചു. ഞാൻ ഇവിടെ പല പോലെ നിൽക്കുന്ന കണ്ടുകൂടെ, കണ്ടടി. എന്നിട്ടാണ് ഇവിടെ ചവർ മൊത്തം എന്റെ മേത്തോട്ട് കൊണ്ടിട്ടത്. ചവർ കോനയിലല്ലേ ചവറ് ഇടാൻ പറ്റൂ. അപ്പൊ നീ മനപൂർവ്വം നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടി. അമ്പടി കേമി, ആഹാ ഈ ചവർ മുഴുവൻ നിന്റെ തലേ കൂടെ ഒന്ന് ഞാൻ വാരി ഇടൂടി ചവറേ. ഇതെന്താടി? നിന്റെ വീട്ടിലുള്ള പശു എല്ലാം കൂടെ എന്റെ വീട്ടിലല്ലേ ഒരു ചാണകം ഇടുന്നത്? ആഹാ, അയ്യോ, എന്നാ ഞാനേ നാളെ മുതൽ പശുവിനൊരു സ്നേഹ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാം ചവറേ.
എന്റെ ദൈവമേ, ഈ അയൽക്കാർ ഇത്രയും ചവറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ചവറൊന്നോ മനുഷ്യനെ സമാധാനം തരാതെ സുഖം നിനക്ക് നടക്കി കൂടി എന്റെ പൊന്നു ബിന്ദു. കഴിഞ്ഞ എത്ര പ്രാവശ്യം ഇവിടെ ആന ഇറങ്ങിയടി, എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അവൻ ഈ പടി വിട്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങിയ ആന വരും അവ അകത്തേറെ കഥ അടക്കേലും ചെയ്യുന്നത്. അങ്ങനെ എന്നെ പറയൊന്നും വേണ്ട, ഞാൻ ഒരു വിളി വിളിച്ച എന്റെ പാപ്പാൻ ചേട്ടൻ ഇപ്പൊ ഇവിടെ വരും. അയ്യോ പാപ്പ വന്ന് മാറിക്കൊള്ള, നമസ്കാരം. അത് ഒരു വിളിക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ വിളിക്ക് വരും. എന്റെ മൂന്നാമത്തെ വിളി അവന്റെ അവസാനത്തെ വിളി ആവല്ല. വിളി വിളി ദിവാകരൻ. അത് നിന്റെ ഭാര്യയിൽ അടിപ്പാവാട് ഒരുക്കുന്നുണ്ട്. എന്റെ പാവാട് എടുത്തിട്ടേക്കുന്നു. എടി ഞാനിവിടെ ജോലി കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നാട്ടിൽ കണ്ടോണ്ട് പോയി എന്റെ മാനം പോകത്തില്ലേ? അല്ല ആ സമയത്ത് നാട്ടിലാണെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ഈ തോർത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കെട്ടും. ഓക്കെ കണ്ടോ എങ്ങനെ ഉണ്ട്? എന്നിട്ടൊന്നെ പറഞ്ഞത് കെട്ടിക്കോട്ടാതെ. എന്നിട്ട് എന്റെ ഈ കൈ ചങ്ങാഴ്ച കളയും, ഓടിച്ചു പോകട്ടെ. എന്നിട്ട് ഇതിനെ ഞാൻ തീർത്ത് ഇവിടം വരെ വയ്ക്കും കണ്ടോ. എന്നിട്ട് പിടിച്ചൊരു കെട്ടാണ് ഇങ്ങനെ. ഓക്കെ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഞാൻ വിറവ് കീറും. അത് കഴിഞ്ഞിട്ട് മീൻ കണ്ടിക്ക് ഇവിടെ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് തുണി എടുത്ത് വെച്ച് അലക്കും. ഞാൻ ഇവിടെ നിന്ന് പാവട എടുത്തോണ്ട് തുണി അരക്കണ കുഴപ്പമുണ്ടോ? അവനൊരു കുഴപ്പമില്ല. രാവിലെ മുതൽ അവൾ വാവിട്ട് ചോദിക്കല്ലേ എണ്ണ ഉണ്ടായി കൊടു. എന്താന്ന് എന്റെ ഇല്ലാത്തോണ്ട് കൊടു. അതൊന്നല്ല ഇവിടെ പ്രശ്നം. ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറത്ത് നമ്മൾ 25 വർഷം ഇവിടെ വന്ന് അപ്പുറം ഇപ്പുറം താമസിക്കുന്നു. ഇതുവരെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതുവരെ ഞാൻ നിന്റെ അടുത്ത് ഇച്ചിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടാ? കഴിഞ്ഞ ആഴ്ച എന്റെ അപ്പനെ വിളിച്ചതാ. അത് അപ്പഴേ ഇത് ഇച്ചിപ്പോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാ? അതാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹം, അയൽക്കാരായ സ്നേഹം. ഈ രണ്ട് കിഴങ്ങ് ഭാര്യയൊക്കെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ ബിന്ദു, ഞാൻ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോന്നാണ്. എടി നമ്മൾ എപ്പോഴും അയൽക്കാരൊരു നല്ല സ്നേഹത്തിലായിരിക്കും. അവളോടും കൂടെ പറ മനസ്സിലാക്കി തരാം. അതായത് ദൂരെയുള്ള ബന്ധുക്കളെക്കാളും അടുത്തുള്ള ശത്രുക്കളാണ് എപ്പോഴും നമുക്ക് ഉപകരിക്കുന്നത്. മനസ്സിലാക്കുക. ഒരു പായും തലേണയും കൂടി ഇട്ട് തീർത്താ. നിങ്ങളെ സൗകര്യം എങ്ങനെ വെച്ചാ അങ്ങനെ ആയിക്കോട്ടെ. പട്ടി എന്റെ ഭാര്യക്കാരെ പിടിക്കും. എന്നെ അടിച്ചടാ. അടിക്കോടാ. എടാ ഞാൻ ആരപ്പാപ്പാന, എന്റെ കവാല മുളക്ക് അടിച്ചല്ലേ. അടിക്കും. എടാ പത്തടി പൊക്കം, അതിനൊത്ത വണ്ണം, കൊലകൊമ്പനായ പട്ടാമ്പി രാജ ചൂണ്ടുവരെ നിർത്തിയവരാ ഞാൻ. ആര പട്ടാമ്പി രാജൻ? അതായത് പേസരി പണിക്കോളെ പട്ടാമ്പി രാജൻ. എനിക്ക് അറിയത്തില്ല നിനക്ക്. ണ്ടാണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ബാലക്കണ്ണ് നിങ്ങൾ അകത്തോട്ട് വാ, കാണിച്ചുതരാം. ചുമ്മാ കാണിക്കത്തില്ല. എടാ ഈ ആന ഇറങ്ങി എന്നിട്ടിപ്പോ എല്ലാവരും മാളത്തിക്കേറി ഒളിച്ചോടാ. എടാ നിങ്ങളെങ്കിലും ഇങ്ങോട്ട് വരണടാ. എവന്മാരൊക്കെ എവിടെ എവിടെ പോയി കിടക്കുന്നത്? എടാ സുരേഷേ,
ബിന്ദു നീ അപ്പൊ ഇത് ഇവളുടെ കൂടെ ഇറങ്ങിയത് മൂലം എന്നെ തെറി വിളിക്കുന്നു. തെറി വിളിച്ചല്ല, മാലക്കണ്ടെന്ന് പറഞ്ഞതാണോ? നീ ഇങ്ങനെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല. ആന ഇറങ്ങി ആനയുമായി ബന്ധപ്പെട്ടവരെ വിളി. എടാ ഇനി ആനയായിട്ടൊക്കെ ബന്ധപ്പെട്ടവരെ ഞാൻ ഇവിടെ പോയി വിളിക്കാനാ? എടാ അത് അവർ അച്ഛനും അമ്മയും വിളിക്കാനൊന്നും അല്ല പറയുന്നത്. അയ്യോ ഇവിടെ ഒരു മെമ്പർ ഉണ്ട്, ആരെങ്കിലും വിളിച്ചാ? മെമ്പർ? ഞാൻ കാലത്തെ മെമ്പർ തന്നെ വിളിച്ചു. ഹലോ, അതെ മെമ്പർ ആണ് സംസാരിക്കുന്നത്. എന്റെ അമ്മമ്മയുടെ 16 എടാ, എന്റെ അമ്മമ്മയുടെ 16 ആണെങ്കിൽ നിന്റെ അമ്മമ്മയുടെ 28. എടാ എന്റെ അമ്മമ്മയുടെ 16 നിന്റെ അമ്മമ്മയുടെ 28 പറഞ്ഞാ മനസ്സിലാവില്ല. നിങ്ങളൊരു ജനപ്രതിനിധി, ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഫോണിൽ കൂടെ ഇങ്ങനെ പള്ളു വിളിക്കണ ശരിയാണോ? എന്ത് പള്ളു വിളിച്ച്? പിന്നെ ആരെ അമ്മമ്മയിൽ 28 പറഞ്ഞത്? ഇടേ എന്റെ അമ്മമ്മയും ഷിബുവിന്റെ അമ്മമ്മ ഇന്ന് രാവിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. ഞാനല്ലേ പോയി ടോക്കൺ എടുത്തത്? എന്റെ അമ്മമ്മയുടെ 16 നമ്പരും അവന്റെ അമ്മമ്മയുടെ 28 നമ്പരും. ഇപ്പൊ അവൻ പറയുവാണ് അവന്റെ അമ്മമ്മയുടെ 16 എന്റെ അമ്മമ്മയുടെ 28. അതായിരുന്ന അത് ക്ലിയർ ചെയ്തു. നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ ആരെ ഇറങ്ങി? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? അങ്ങനെ സംസാരിക്കും. അല്ല ഉത്തരവാദിത്തം നീ എന്തിനാണ് ഉത്തരവാദിത്തത്തോടെ ഇവിടെ ചെയ്തിട്ടുള്ളത്? പറഞ്ഞു തരാം. കഴിഞ്ഞ പ്രാവശ്യം ആന ഇറങ്ങിയപ്പോ മയക്ക് വെടിക്കാരനെ കൊണ്ടുവന്നത് ഞാനല്ലേ? അത് പറ, ഒരു മയക്ക് വെടിക്കാരനെ കഴിഞ്ഞ പ്രാവശ്യം ആന ഇറങ്ങിയപ്പോ ഇവിടെ കൊണ്ടുവന്നു. അവ ആരെ മയക്കുന്നതിന് പറ അപ്പുറത്തെ ശാന്തയെ മയക്കി കൊണ്ടുപോയി. ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. ഇപ്പൊ ശാന്തയുടെ ഭർത്താവ് സുരേന്ദ്രന്റെ മുഖത്ത് നോക്കാനും പറ്റൂല, ആ വീട്ടിലോട്ട് കേറാനും പറ്റൂല. അതുപോലെ പിന്നെ ഞാൻ മയക്ക് വെടിക്കാരനെ കൊണ്ടു വന്നു കഴിഞ്ഞാ അവള് നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവളാണ്. കുടുംബസ്ഥയാണ് അവള്, കുടുംബസ്ഥ സംസ്കാരമുള്ളവള്. ഉടനെ കൊണ്ടുവരാം. ഇട നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, ഇവിടെ ആനപ്പാപ്പാരെന്ന് പറഞ്ഞു ഒരുത്ത ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. അവൻ ആനപ്പാപ്പാരല്ലേ, അവനെ വിളിച്ചിറക്ക്, അവനെ പറ ആന ഓടിക്കാനായിട്ട്. നമ്മൾ വിളിച്ചിട്ട് ഇറങ്ങണില്ല അവൻ. ഡേ ആനപ്പാപ്പാരെ, ഡേ ആനപ്പാപ്പാരെ, ഡേ പാപ്പാ ചേട്ടാ, ഡേ വിളിക്കുന്നു പാപ്പാനെ, പാപ്പാൻ പാപ്പാൻ പാപ്പാ പാപ്പാ പാപ്പ പാപ്പാ, ഡേ ഇറങ്ങണേ. നമ്പറേ, പുരുഷേത്ര ഭൂമിയിൽ ഒരു യോദ്ധാവിന്റെ തല കിടക്കുന്നു. തല മാത്രല്ല, ഉടലും ഉണ്ടടാ. എടാ ഇവിടെ ഒരു ആന ഇറങ്ങിയിട്ട് നീ പാനപ്പാപ്പാനാണ് മറ്റാണ് മറിച്ചാണെന്ന് പറയുന്നത്? ഈ ആന ഓടിക്കണമെന്ന് വല്ല ഉത്തരവാദിത്തം നിനക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല ഓടിക്കാണ്. ഞാൻ ഇവിടെ പരിചയമൊന്നും അറിയാവോ? ഞാൻ സത്യം പറയാലോ, ഞാൻ അങ്ങ് പണ്ട് ആന കൂപ്പിലായിരുന്നു. അവിടെ കൂപ്പിൽ ആന ഓടിച്ച നിനക്കാണ് ഈ ആന ഓടിക്കാൻ പേടി? കൂപ്പിലാന ഇത് കോപ്പിലാന മതവിടെ വയ്ക്കുന്ന ആന. എടാ സത്യം പറഞ്ഞ നീ ആനെ കണ്ടിട്ടുണ്ടോ? നീ ഒരു ആനെ തൊട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? അതെ തൊട്ടിട്ടുണ്ടോ? അതെ. ഒരു ആന പോപ്പോന്റെ മോത്തൊക്കെ ചോദിക്കുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ? എടാ നീയൊക്കെ തൃശ്ശൂർ തൃശ്ശൂർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെ 25 ആന നോക്കി നടന്നവരാ ഞാൻ. അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നല്ല, ഒരു ഭയങ്കര ഉത്സവം, അവധിയുള്ള തൃശ്ശൂർ ഫെസ്റ്റ് അല്ല. ഈ ആനയൊക്കെ അവിടെ നിർത്തിയെത്തി, ഇപ്പം നിർത്തിയെത്തി ആൾക്കാരെ കൂടെ നിന്ന് ഇങ്ങനെ ഈ കുടമാറ്റം. തൃശ്ശൂർ പരമര, തൃശ്ശൂർ പരമര ഭാഗ്യ തുമ്പത്തോന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കടി, ഇയാൾ ഈ പറച്ചിൽ കേട്ടത് തൃശ്ശൂർ പൂരം അല്ല, തൃശ്ശൂർ പൂരം അല്ലേ, തൃശ്ശൂർ ആണ്.
എന്റെ പൊന്ന്, 25 വർഷം തൃശ്ശൂര് കഴിഞ്ഞ നീയാണ് തൃശ്ശൂർ പൂരത്തിന്റെ പേര് മറന്നത്. മറന്നുപോയതേ ഉള്ളൂ, അല്ലാതെ ഒന്ന് പറഞ്ഞേ. അതെ, ഇവിടെ ഒന്നും ശരിയാവത്തില്ല. എന്റെ ഞാൻ പോയി പിടിക്കത്തില്ല, പിന്നെ പിടിച്ചേ പറ്റുള്ളൂ. അത് മതം പൊട്ടിക്കണം, മതം പൊട്ടിക്കണം പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാനെ തളച്ചേ പറ്റത്തുള്ളൂ. അയ്യോ, ശരിയാവത്തില്ല. നിങ്ങൾ പേടിക്കണ്ട, റേഞ്ചർ ഞാൻ വിവരം അറിയിച്ചുണ്ട്. റേഞ്ചർ പോടുന്ന എത്തും. ചിറകൊടിഞ്ഞൊരോഫീസറാണു ഞാൻ, വഴിവിളക്കു കണ്ണു ചിമ്മവേ, വഴിയിലെന്ത് നമ്മൾ കാണണം. എന്താ എന്താ ആന ചേലയോ? അതല്ല, ആന 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 ആരാന്നോ? ഈ യൂണിഫോം ഇട്ടിട്ട് ആരാന്ന് ചോദിക്കുന്നത്? ഞാൻ റേഞ്ചർ ഓഫീസർ മിഥുൻ. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? കഴിഞ്ഞ പ്രാവശ്യം പന്നി പിടിപ്പുകാർ ഇറങ്ങിയായിരുന്നു, അവന്മാരെ പിടിക്കാൻ വേണ്ടി ഇയാൾ ചാടി പുറപ്പെട്ടു. അവിടെ കിടന്ന് പന്നി പടക്കം പൊട്ടി, യവന്റെ രണ്ട് ചെവിയും പിക്റ്റാറ്റു അടിച്ചു പോലെ അടിച്ചങ്ങ് പോയി. ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റില്ല. ജോലി പോവൂലേ, അറിയിച്ചില്ല. പിന്നെ ഇയാൾക്ക് ചെവി കേട്ടൂടാന്ന് ഇയാൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ചെവി കേട്ടൂടല്ലോ. ഹലോ, അതേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, എന്താ വിഷയം? അതാണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതോ, ഇതെന്താന്ന്? ഇത് ഇയർഫോൺ. എന്റെ അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. ഭയങ്കര വില ഇതേ. ഇതിനകത്തോട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അടിച്ചാ മതി, ഇവിടെ കേൾക്കും. അതാ ഇതിന്റെ ഒരു പവർ. എത്ര സമയം? 10:10. എന്നാ വിഷയം? തമ്പാന്തിന്ന് ബസ് കയറ്റി വിട്ട് വട്ടർക്കാവ് ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കോണ്ട് നേരെ ഉണ്ണിക്കുട്ട എപ്പോ പോയ കൈയോടെ പിടിക്കാം. ഞാൻ ഇന്ന് രാവിലെ 3 പ്രാവശ്യം നിങ്ങളെ മൊബൈൽ വിളിച്ചല്ലോ, നിങ്ങൾ ഫോൺ എടുക്കാത്ത എന്താ? റേഞ്ച് ഇല്ലെന്നേ. ആന ഇറങ്ങി സാർ, എന്തെങ്കിലും ആന ബാക്ക് തോട്ടത്തിൽ ഇറങ്ങിയെന്ന്. ആന ഇവിടെ വന്ന് ഇറങ്ങി. ആനയാണ് ഇറങ്ങിയിരിക്കുന്നത്. പാപ്പാനാണെങ്കിൽ മാലക്കണ്ണിന്റെ പ്രശ്നം ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഫോറസ്റ്റ് ഓഫീസർക്കാണെങ്കിൽ എങ്ങനെയാണ് ആനയെ പിടിക്കണം. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മിസ് ചെയ്യരുത്, റോക്ക് ആണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അത് വായക്കുള മാത്രം പോരാ, പിന്നെ ഒരു അഞ്ചാറ് അരിപ്പുറ്റ് പുട്ടില്ലേ, അരിപ്പുട്ട് അതുകൂടി വേണം. അതുകൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി അവിടെ ചുവച്ച് അടിച്ചാൽ എനിക്ക്. അഥവാ ആരുടെയെങ്കിലും വീട് തകർത്താ ഉടനെ എന്നെ അറിയിക്കണം. ആ വീട് തകർത്തോട്ടേക്ക് മാന പിടിക്കാനാണോ? ഏ, പിന്നെ 25 വർഷമായി സർവീസിലായിട്ട് ഇന്നവരെ കാട്ടാനും വീട് തകർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആന പിടിച്ചെന്താ നല്ല കുത്ത് കിട്ടും. പിന്നെ ഞാൻ അന്ന ലൂനന്റെ മോളിൽ ഇരിക്കല്ലേ, സൂചിക്കാൻ വേണ്ടി ഓടി വരണം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ആന ബാക്ക് തോട്ടത്തിൽ ഇറങ്ങിയെന്ന്. ആന ഇവിടെ വന്ന് ഇറങ്ങി. നിങ്ങൾ ആനയെ പിടിക്കാൻ കഷ്ടം, ഒരു റെയിഞ്ചർ ഓഫീസറാ കാര്യം. ആനയെ പിടിക്കണ്ടേ? ആനെ അങ്ങനെ എങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. ആനെ പിടിക്കുന്നതിന് തന്ത്രപരമായി പിടിക്കാൻ പറ്റത്തില്ല. എങ്ങനെ? അല്ല സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആന ഇറങ്ങിയപ്പോഴേ ഒരു വാഴക്കൊല കാണിച്ചിട്ടാണ് ഈ ആനയെ ഓട്ടിച്ചത് നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇടേ എവിടെ ഇപ്രാവശ്യം ഞാൻ ഒരു വാഴക്കൊല വാങ്ങിച്ച് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ കൊല കാണിച്ച് എങ്ങനെയെങ്കിലും ആണ്ടെ, ഇത് കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ആന ഓട്ടിക്കണം. കാണിച്ചിട്ട് കാര്യമില്ലെന്ന്, ആന എടുക്ക കൊലയും കൊണ്ട് കഴിഞ്ഞാൽ ആന കൊല്ലും. പറ്റുമോ? വാഴക്കൊല മാത്രം പോരാ, പിന്നെ ഒരു അഞ്ചാറ് അരിപ്പുറ്റ് പുട്ടില്ലേ, അരിപ്പുട്ട് അതുകൂടി വേണം. അതുകൊണ്ടെങ്കിൽ രണ്ടും കൂടി അവിടെ ചുവച്ച് അടിച്ചാൽ എനിക്ക്. നിങ്ങളൊരു ഐഡിയ പറ സാറേ. ഒരു കാര്യം ചെയ്യാം,
ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആന വന്നു കഴിഞ്ഞാലേ ആനയിലേക്ക് അത്തപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കണം, വന്ന എല്ലാരും തുമ്പി കൊണ്ടിട്ട് പോകും. ആന അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല, തന്ത്രപരമായിട്ടേ പറ്റത്തുള്ളൂ. ഈ ആന ഇറങ്ങിയ ശേഷം ആരുടെയെങ്കിലും വീട് തകർക്കുമല്ലോ ചെയ്തിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. ഇനി ആ അഥവാ ആരുടെയെങ്കിലും വീട് തകർത്താ ഉടനെ എന്നെ അറിയിക്കണം. പിടിക്കാനാണോ? പിന്നെ 25 വർഷമായി സർവീസിലായിട്ട് ഇന്നേ വരെ ഒരു കാട്ടാന വീട് തകർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കോമഡി പറഞ്ഞതല്ല, പിന്നെ ഞാൻ മനഃപൂർവ്വം ഇതൊക്കെ തമാശ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭയം ലഘൂകരിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം ചെയ്യാം, ആന ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ആന ഇപ്പൊ നിൽക്കുന്നത് ആ പറമ്പിൽ, എന്റെ പറമ്പിൽ. നിങ്ങളുടെ പറമ്പിൽ? ഈ പറമ്പിന്റെ അതിർത്തി, അതിർത്തി അപ്പുറത്തെ കാട്, കാടിന്റെ അതിർത്തി നിന്നാണ് വന്നത്. അതിപ്പുറത്തെ അതിർത്തി. അപ്പൊ നമ്മുടെ കൈ നിൽക്കത്തില്ല, എന്ത് പട്ടാളം വേണം. അതിർത്തി പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിക്കുന്ന പട്ടാളക്കാരാണ്. ഇതിനാണ് ഈ പട്ടാളത്തിനോട് ഒപ്പിക്കും. പട്ടാളം നടക്കത്തില്ല, വേറെ മാർഗം ഉണ്ടോ നമുക്ക്? വില്ലേജ് ഓഫീസർ ആണെങ്കിലേ പറ്റും. വില്ലേജ് ഓഫീസർ ആനയെ പിടിക്കുന്നത് അങ്ങനെ റൈറ്റില്ല. പോലീസിനെ നമ്മൾ വിളിച്ചു വരുത്തി എന്താണെന്ന് അറിയോ? ജനങ്ങളെ പിടിക്കാനാണ്. ഈ ആന വരണ്ടുമ്പോ ജനങ്ങൾ അങ്ങോട്ട് ഓടത്തില്ലേ? അപ്പൊ അവരെ ഇങ്ങനെ നിയന്ത്രിച്ച് ഓടുമ്പോ ആൾക്കാർ ഇങ്ങനെ ചെതറി ഓടും. അപ്പൊ അവരെ നിയന്ത്രിക്കാനാണ് പോലീസിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫയർഫോഴ്സ് ഒന്ന് റോട്ടിൽ കിടക്കണം, അവരെ വിളിച്ച് കയറ്റി. ഫയർഫോഴ്സിന് എങ്ങനെ ആനെ പിടിക്കാം? അതിനുള്ള റൈറ്റ് ഇല്ല. എന്റെ പൊന്ന് സാറേ, ഒരു അത്യാഹിതം നടക്കുന്നതിന് മുമ്പേ അല്ലേ നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടത്? അല്ലാതെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിയമം ഇല്ല. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ അക്രമവും കൊള്ളിവെപ്പും കൊലപാതകം നടക്കുമ്പോൾ 157 പ്രഖ്യാപിക്കുന്നത്, അല്ല രാവിലെ എഴുന്നേറ്റ് കളക്ടർ 154 അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം നടക്കണം, ക്രൈം നടക്കണം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആന നമ്മ ഈ ചർച്ച ചെയ്ത് എവിടെ തുടങ്ങി? ഇപ്പൊ എവിടെ നിൽക്കുന്നു? ചർച്ച അവിടെ തുടങ്ങി, നമ്മൾ ഇവിടെ വരെ ആയിട്ട്. ആനെ വിളിച്ചോണ്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, ആ പഴക്കൊല എടുത്ത് ആനെ പിടിക്കുന്നു. ഈ പഴക്കൊല കൊടുത്ത് ആനെ രക്ഷപ്പെടുത്താം. ഈ പഴക്കൊല ആണെങ്കിൽ ആന തുപ്പിട്ടു. ആ പഴത്തൊലിയെങ്കിലും എടു. പഴക്കൊല ഇത് വെച്ച് ഞാൻ പിടിക്കണോ? അല്ലടാ, ഞാൻ പിടിക്കണോ? പഴമെല്ലാം തിന്ന് നിർത്തി ഞാൻ പോയി. ആന പിടിച്ചെന്താ നല്ല കുത്ത് കിട്ടും. ഓടി വര, ആന വരണ്ട. ഒരു താപ്പാനെ കിട്ടോ? ഒരു താപ്പാനെ കിട്ടുവാണെങ്കിൽ ചെറുപ്പം പിടിച്ചാലോ? ഈ പഞ്ചായത്തിന് നിന്നെക്കാരും വലിയ താപ്പാൻ ഇനി വേറെ ആരുണ്ടാ? ഞാൻ താപ്പാനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഈ ആനയെ പിടിച്ച് കാട്ടി കയറ്റി വിടുന്നവർക്ക് ഞാൻ 50,000 രൂപ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൈവമേ, 50,000 രൂപ ഉണ്ടെങ്കിൽ എന്തോരം പഴക്കൊല മേടിച്ച് പോണന്നില്ല. അയ്യോ, ആരെങ്കിലും ഒന്ന് ആനെ പിടിക്ക്. 50,000 രൂപ. നിങ്ങൾ ആരാ? ഞാൻ ഇവിടുത്തെ ഒരു മൃഗസ്നേഹിയാണ്. മൃഗസ്നേഹി മനോഹരൻ, എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അലമ്പുണ്ടായിക്കോളും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ മൃഗസ്നേഹിയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലെമ്പാടുമുള്ള ആനകളെ വെയിലത്തുകൂടി നടത്തുകയും അതിനുശേഷം തടി പിടിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഞാൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പത്രവാർത്തയാണിത്. സ്ഥിരം വെട്ടിക്കൊണ്ട് നടക്കണ ഇത് തന്നെ. അത് മാത്രമല്ല, വേറൊരു വാർത്ത കൂടെ ഉണ്ട്. കേരളത്തിലെമ്പാടും നായ്ക്കളെയും പേപ്പട്ടിയെയും പീഡിപ്പിക്കുന്നു, തല്ലിക്കൊല്ലുന്നു. ഇതിനെതിരെ ഞാൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പത്രവാർത്തയാണ്. ആനയെ പീഡിപ്പിച്ചാൽ ഞാൻ കേസ് കൊടുക്കും. പാപ്പാന്റെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. ഈ പാപ്പ എങ്ങനെ ഇതിന്റെ മണ്ട കയറി? എടാ കയറിയതല്ല, പിന്നെ ഞാൻ പറയാൻ വന്നപ്പോ അത് ഫുട്ബോൾ തട്ടു പോലെ കാൽ മടക്കി ഒച്ചയാടി ആ മറച്ചി തട്ടി പറന്നു വന്നിട്ട് മുകളിൽ ഇരുന്നതാണ്. പിന്നെ ഞാൻ അന്ന ലൂനന്റെ മോളിൽ ഇരിക്കല്ലേ, സൂഹിക്കാൻ വേണ്ടി പോടിയവിടുന്ന് ഞാനും കൂടെ വന്നോട്ടെ. ഞാനും കൂടെ വരട്ടെ. നീ എങ്ങനെ വരും? ഒരാനയ്ക്കും
മറ്റാരെ കണ്ടുടല്ലോ. ഇതിന്റെ മുകളിലോട്ട് ഞാൻ എങ്ങനെ വലിച്ചു വെച്ച് കയറുവടാ? അതല്ല കയറുന്ന ക്ഷീണോന്നുണ്ടോ? ചെറിയ ക്ഷീണമുണ്ട്. ചായ കടി പറയണേ. ചായ നീ കുടിച്ചു. ഒരു കടി വാച്ച് ഈ ആരക്കോട്. അതിന് ഈ ആരോട് കടി ചെയ്തിട്ട് എന്താ? പാപ്പം ചേട്ട എവിടെ? എന്നെ കൊണ്ട് ആര് അങ്ങോട്ട് ഓടി? ഞാൻ തിരിഞ്ഞു പറഞ്ഞു നോക്കി ലയിച്ച് മുകളിൽ നിന്നിട്ട് അതെ ചവിട്ടി ആ പൊട്ട കുറച്ച് താത്തിട്ടുണ്ട്. താത്തി ആരെ കാണാം? ആരെ താത്തിയെന്ന്? ഈ പുല്ലാണ് എന്നെ പഠിച്ചത് അങ്ങോട്ട് ഓടിയെന്ന്. ഈ ഓടിക്കൊണ്ട് പോണ പോക്കിന് വലിയൊരു പൊട്ടക്കണത്തിനകത്ത് വീണ് ആനങ്ങ് ഇറിയിപ്പോയി. ഞാൻ മണ്ടരിക്കാൻ ആനങ്ങനെ ഇറിയിപ്പോയി. അപ്പൊ ഇറിയപ്പോ സമയത്ത് ഞാനും ഭൂമി സമാസമായി. ഞാൻ നടന്നു കേറിഞ്ഞു പോന്നു. പറഞ്ഞ 30,000 രൂപ ഇന്ന് തന്നെ കൊടുക്കും. 50,000 കൊടുക്കുകയും ചെയ്യും. പഞ്ചായത്തിന് ഒരു ഉഗ്ര സ്വീകരണമുണ്ട്. സാറും കൂടി വൈകുന്നേരം വരണം സമ്മേളനത്തിൽ പങ്കെടുക്കാം. സമ്മേളനത്തിന് വരുന്നതിന് മുമ്പ് സ്റ്റേഷൻ മറന്നു പോവാ. അവിടെ സ്വീകരണം ഉണ്ടല്ലേ? സ്വീകരണമൊന്നുമില്ല, വന്യമൃഗങ്ങളെ ഉപദ്രവിച്ചതിന് നിന്നെ അകത്താക്കാൻ. എന്റെ സാറേ, ഞാന് ചോദിച്ചോട്ടെ, ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ വന്ന് മനുഷ്യരെ വരട്ടെന്ന കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ആനയെ പിടിച്ച് എന്റെ എന്തിനാ സാർ അറസ്റ്റ് ചെയ്യണത്? ഇത് അവിടുത്തെ എവിടുത്തെ നിയമം? ഇതാ ഇവിടുത്തെ നിലവിലുള്ള നിയമം. ഇവിടെ കാട്ടുമൃഗങ്ങളെ കയറി മനുഷ്യനെ ഉപദ്രവിക്കാം, പക്ഷെ മനുഷ്യന് കാട്ടുമൃഗങ്ങളെ ഉപദ്രവിച്ചുകൂടാ. അങ്ങനെ അകത്താകും. അതാ ഇപ്പോഴത്തെ നിയമം. ഇപ്പോഴാ സാർ ഒരു യഥാർത്ഥ മൃഗസ്നേഹിയാണ്. സാറിനെ ഞാൻ ഒന്ന് ആശ്ലേഷിച്ചിട്ടോട്ടെ. ആയിക്കോട്ടെ. ആദമിന്റെ സാറേ, വീട്ടിൽ വളർത്തുന്ന പൂച്ചയാ, അതിനെ ഈ കാട്ടി കൊണ്ടുവന്ന് കളയാൻ വന്നതാ. കാട്ടി കൊണ്ടുവന്ന് കളയാനോ? സാറേ, ഇതുപോലുള്ള ഫ്രാഡ് മൃഗസ്നേഹികളിൽ ആദ്യം ഇവിടെ തുരത്താളോ? ഉള്ള കാര്യം പറയാല്ലേ സാറേ. ഇനി ആന ഇറങ്ങാതിരിക്കും എന്ത് ചെയ്യണം? ആന ഇറങ്ങാതിരിക്കണമെങ്കിൽ ഈ നാട്ടിൽ കിടക്കുന്ന ഇരികാലികൾ ഇടയ്ക്കിടയ്ക്ക് കാട്ടിലോട്ട് പോയി അതിന് കഴിക്കാനുള്ള സമ്പത്തുകളൊക്കെ മോട്ടിച്ച് വർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങോട്ട് ഇറങ്ങും, നിങ്ങളെ ശല്യം ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് കയറിയില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ പാപ്പ? സാറ് പറഞ്ഞത് സത്യം, പക്ഷെ അതിലെവിടെ ന്യായം? നമ്മുടെ നാട്ടുകാർക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ? നാട്ടുകാർക്ക് എന്താണ് പ്രൊട്ടക്ഷൻ? എങ്ങനെ നമ്മുടെ നാട്ടുകാരുടെ പ്രൊട്ടക്ഷൻ? മെമ്പറെ മനസ്സിലായില്ലേ? ഇല്ല, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കും. ഇതാ അധികാരികള്. നമ്മുടെ കേരളത്തിന്റെ 40% കാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഈ ഒരു കൺസെപ്റ്റിനോട് യോജിക്കാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും കാടിന്റെ മനോഹാരിത ഇനി എത്രത്തോളം നമ്മൾ ജഡ്ജസിന്റെ മനസ്സിലേക്ക് ഇറങ്ങി എന്നൊക്കെ അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. ഒരാന ഇവിടെ ഇറങ്ങിയ പ്രതീതി ജനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ആംബിയൻസ് തുടക്കം മുതൽ തന്നെ ആ ഒരു പാട്ട കൊട്ടി ഒരു ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. പിന്നെ അതിനുശേഷം ഫാമിലിയിലേക്ക് കടന്നു. ആ രണ്ട് ദമ്പതിമാർ ഗംഭീരമായിരുന്നു കേട്ടോ. അതിൽ
പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാര് മാറിപ്പോകുന്ന കാഴ്ചകൾ നിങ്ങളിവിടെ അവതരിപ്പിച്ചു. അതിൽ പോലും അല്പം പോലും അശ്ലീല ചുവയില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യമാണ് നമുക്ക് കൂടുതൽ ലഭിച്ചത്. പിന്നെ നിയമത്തിൻ്റെ നൂലാമാലകൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രൗഡിനെയൊക്കെ ഇവിടുത്തെ ആൾക്കൂട്ടത്തിന് ഇൻവോൾവ് ചെയ്യിച്ച് പ്രസംഗമൊക്കെ നടത്തുമ്പോൾ ആനെ എങ്ങനെ നമ്മൾ മെരുക്കാം അല്ലെങ്കിൽ ആനെ എങ്ങനെ കീഴടക്കാം എന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റഡി ക്ലാസ് കൊടുക്കുന്ന ഏരിയയിൽ ആ ഫിസിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് എല്ലാവരും കൂടെ ആ തട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നത് നല്ല കാഴ്ചയായിരുന്നു. ഈ നിയമങ്ങളൊക്കെ വേണം, ഇല്ലെങ്കിൽ കൂടുതൽ വന്യജീവികൾ നമുക്ക് നഷ്ടപ്പെട്ടേനെ. അതുകൊണ്ട് അതെല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റാഫിക, ടീം റോക്ക്, റോക്ക് സോളിഡ് പെർഫോമൻസ്, അതന്നെ പറയാം. ആനപ്പാപ്പാനായിട്ട് ശിവമുരളി വളരെ മനോഹരമായിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ആനയുടെ ശബ്ദം കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നീങ്ങും, അത് കഴിഞ്ഞിട്ട് നീങ്ങുമ്പോൾ അതെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ടാണ് അത് അത്രയും നന്നായത്. ആനയെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്ന രീതി ശരിക്കും ആന ഒരു കുഴി കിടക്കുന്നു, അതിൻ്റെ മുകളിൽ നിന്ന് വളരെ കൂളായിട്ട് ഇറങ്ങി പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു വിഷ്വല് കിട്ടി. അപ്പോൾ എന്തുകൊണ്ടും ഒരു വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് റാഫിക. റിമി, ടീം റോക്ക്, പല ടൈപ്പ് ഭയം നമ്മൾ കണ്ടു. പക്ഷേ ഇതുപോലെ ആന, പുലി ഇറങ്ങുക എന്ന് പറഞ്ഞ ഭയം നിങ്ങളൊരു നല്ല തീമായിരുന്നു, ഒരു പുതിയ സബ്ജക്റ്റ് ആയിരുന്നു. ശിവമുരളി ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തത്, 25 വർഷം തൃശ്ശൂരുണ്ടായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ആ ലാസ്റ്റ് ക്ലൈമാക്സ്, ആനേനെ ആ തളയ്ക്കാൻ വേണ്ടി കടന്ന് പാടുപെടുകയും, പിന്നെ ഏറ്റവും നമുക്കിഷ്ടപ്പെടുന്നത് നമ്മുടെ വിഷുലി കണ്ടു. ശരി, എല്ലാവരും പറഞ്ഞ പോലെ ആന പൊട്ടക്കുളത്തിൽ നിന്ന് പുള്ളി ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടന്ന് എണീറ്റ് വരുന്നത്, കാരണം ആന ഇറങ്ങാൻ പറ്റില്ലല്ലോ കിണറിൻ്റെ അകത്തോട്ടല്ലേ. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്ന് നമ്മുടെ ടീം റോക്കിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മായ ആൻഡ് അനിത രണ്ടുപേരെയും ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. യെസ് പ്ലീസ്. ദിനേശേട്ടാ, ഈ ആഡ് മേക്കർ എന്നൊരു നിലയിൽ നിന്ന് ഇവിടെ കോമഡി സ്റ്റാർസിൻ്റെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വന്ന് ലൈവായിട്ട് ഇങ്ങനെ ഒരു സ്കിറ്റ് കാണുമ്പോൾ എങ്ങനെയുണ്ട് ദിനേശേട്ടാ? കോമഡി സ്റ്റാർസിൻ്റെ എന്താ പറയുക, വർഷങ്ങളായിട്ട് ടി വിയിലൂടെയാണ് കണ്ട് എൻജോയ് ചെയ്യാറ്. ഇപ്പോൾ പറഞ്ഞ പോലെ ലൈവായിട്ട് ഇന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ അതിലും എന്താ പറയുക, ഡബിളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ശരിക്ക്. ഭയം എന്ന് പറയുന്ന വികാരത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞു, പക്ഷേ സിറ്റുവേഷൻ ഈസ് ഭയം തന്നെയാണ്. ഒരു പേടി ആനിറങ്ങി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇത്രയും ഹ്യൂമർ ഇവിടെ ഇവർ ഔട്ട്പുട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു ക്ലൈമാക്സിലേക്ക് വന്നു. പറഞ്ഞ പോലെ നമുക്ക് കണ്ടില്ലെങ്കിലും കൃത്യമായി വിഷ്വലൈസ് ചെയ്ത് മനസ്സിലൂടെ കടന്നു വരുന്ന വിഷ്വല് പോലെയാണ് അതിൻ്റെ ക്ലൈമാക്സ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിൽ മനസ്സിലാണ് ആന കുഴിയിൽ വീണ് കിടക്കുന്നു, നടന്ന് പോരുന്നു എന്ന് പറയുന്നത്. ഭയങ്കര രസകരമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. And team rock. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ ഈ ഭർത്താക്കന്മാർ അടുക്കള ജോലി ചെയ്യുന്ന പല സ്കിറ്റിലും വന്നിട്ടുണ്ട്, പക്ഷേ ഭാര്യയുടെ പാവാട ഉടുത്ത് ഇതേപോലെ ജോലി ചെയ്യുന്നത് ഒരു സ്കിറ്റിൽ ആദ്യമായിട്ടാണ്. അത് അപകർഷതാബോധം ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് സ്ത്രീയുടെ വേഷവിധാനത്തോടെ ഈ അടുക്കള ജോലി എല്ലാം ചെയ്തത് ആ ശിവമുരളി, അത് നന്നായിരുന്നു കേട്ടോ. ഗുഡ്. ടീം റോക്ക്, എന്തായാലും ഗംഭീരമായി ഇനി നമുക്ക് മാർക്സ് അറിയാം. ഇന്നത്തെ ഈ ഒരു ഭയം റൗണ്ടിൽ റാഫിക ഓൺ 30 29, ജ്യോതിഷേട്ട 39 out of 40, റിമി ടോമി 29. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 97 on 100. പുതിയ പ്രതിഭകളെ എന്നും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രതിഭയാണ് നമ്മുടെ സംവിധായകൻ റാഫി. റാഫി, ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ രണ്ട് പ്രതിഭകളുണ്ട്, രണ്ട് നർത്തകിമാര്. അവരുടെ പ്രകടനം ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ സിനിമയിൽ കാസ്റ്റ് ചെയ്യാം, ആഡിലൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ദിനേശിനും കാസ്റ്റ് ചെയ്യാം. ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കലാക്ഷേത്ര ലക്ഷ്മിശ്രീ ആൻഡ് കവി ബാല. Thank you.
ഇന്നിവരെ ഇങ്ങനെ ഒരു ഔട്ട്ലുക്കിലല്ല ചെയ്യാൻ പോകുന്നത്. കുറച്ച് മേക്ക് ഓവർ കൂടി നടത്താനായിട്ട് ഒരു ചെറിയ സമയം നമ്മൾ അലോട്ട് ചെയ്യാണ്. റെഡിയാണോ? ഓക്കെ. ഓഡിയൻസിന്റെ കൂട്ടത്തിലും ടാലൻസ് ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. തീർച്ചയായും വളരെ വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. വെറും വാക്ക് പറയല്ല, ഗംഭീരമായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നതേ എല്ലാ ദിവസവും ഇതേപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ വണ്ടിയും പിടിച്ച് ഇത്രയും ദൂരം വരുന്നത്. ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഒരു ഓഡിയൻസിൽ നിന്ന് ഒരു രണ്ട് പേരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അപ്പൊ സ്പെഷ്യൽ പെർഫോമൻസ് റൗണ്ട് എന്തായാലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് നമ്മളെ തേടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരിൽ നിന്നും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഓരോ സ്പെഷ്യൽ പെർഫോമൻസ് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഓഡിയൻസിന്റെ കൂട്ടത്തിൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള പെർഫോമേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഐറ്റംസ് പ്രസന്റ് ചെയ്യാനും കൂടെ ഞങ്ങൾ വേദി ഒരുക്കുന്നതാണ്, അല്ലേ മീര? എക്സാക്ട്ലി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ യുണീക്ക് ടാലൻസ് ഒക്കെ തന്നെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അതിനുള്ള വെബ് ഐ ഡി എന്ന് പറയുന്നത് comedystars@asianetworld.tv ആണ്. അത് അയക്കാനുള്ള ഫോൺ നമ്പർ 7907142143. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, 7907142143. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി comedystars@asianetworld.tv. സോ ജയദീഷേടാ, കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡിങ് നോട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു ക്ലാസിക്കൽ പെർഫോമൻസ്, ഒരു ടച്ച് നമ്മൾ കണ്ടു. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ടു ദ മാക്ക, ഒരു പ്രഭുദേവ ഹിറ്റില് നമ്മളൊന്ന് എൻ്റർ ചെയ്യാൻ പോവാണ്. അത് പ്രഭുദേവ, ഇത് കെ പ്രദേ, കേരള പ്രഭുദേവ. ഓക്കേ, പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ലല്ലോ. ചെയ്യണം, ചെയ്തേ പറ്റൂ. ഓക്കേ, നിസാര സ്റ്റെപ്പും പോരാ, അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് അറിയാലോ. ആ അതുപോലത്തെ എന്തെങ്കിലും. യെസ്.
ദിനേശ് എന്ന ഒരു പേരിനെ കൂടി നമ്മളിവിടെ സംഭാവന ചെയ്യാണ്. വേറെ ആരുമല്ല നമ്മുടെ കേരള റിമി ടോമി. നമ്മുടെ ഓരോ അധ്യായവും നമുക്കൊരു ആഘോഷം തന്നെയാണ്. ജീവിതത്തിൽ എല്ലാ സന്തോഷമുള്ള കാഴ്ചകളും നമ്മുടെ പ്രേക്ഷകർക്കും ഇതുപോലെ തന്നെ ആഘോഷമാക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ. Till the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. അപ്പ സത്യത്തിൽ ചേട്ടൻ പ്രേത പേടിയില്ലേ? അയ്യോ നിന്റെ മുമ്പിൽ പ്രേതമൊക്കെ എന്ത്? എടി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥ കാണിക്കണേ. അയ്യോ ചേച്ചി മടിയായിട്ടൊന്നും അല്ല, ഈ തൂമ്പ കൈക്ക് നീളം ഇല്ലെന്നാ പറഞ്ഞേ. അതിന്റെയും കൂടെ കുട്ടി നിന്റെ നാക്കിനുണ്ടല്ലോ നീളം. അയ്യോ ചേച്ചി എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒരു പുരുഷന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. അതൊക്കെ ചുമ്മാതാ, എത്ര വലിയ ബന്ധു വന്നാലും ഹർത്താലി വന്നാലും കടയുടെ പുറകിലൂടെ ചെറിയ കച്ചവടമൊക്കെ അങ്ങ് നടക്കും. കാളയ്ക്ക് നടക്കാൻ വയ്യാങ്കിൽ എന്താ, വണ്ടി വലിക്കണമെന്ന് ഒറ്റ ചിന്തയേ ഉള്ളൂ. അയ്യോ തമ്പ്ര, കളിക്കാം നമുക്ക് കളിക്കാം, കള്ളനും പോലീസും കളിക്കാം. നീ അവളുടെ ബെൽറ്റ് എഴുതി, അവളുടെ നെയിം സ്ലിപ്പ് എഴുതി, അവളുടെ സ്റ്റിക്കർ എഴുതി, അവളുടെ മുഖത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലടാ. എന്റെ പൊന്ന് സാറേ, ഞാൻ അത്രക്കാരനല്ല, ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല. നീ ചുണ്ടിട്ട് ഉമ്മ വെച്ച സാറേ. കേറ്, കേറ്.